ഒരുപാട് ഇന്ത്യക്കാരെ വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ച ചുരുക്കം ചില വനിതകളിൽ ഒരാളാണല്ലോ കൽപ്പന ചൗള എന്ന അതുല്യ പ്രതിഭ. ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഇന്ത്യൻ വനിത കൂടിയാണ് കൽപ്പന ചൗള. തൻ്റെ രണ്ടാമത്തെ ബഹിരാകാശ യാത്രയുടെ ഭാഗമായിരിക്കെ 2003 February 1 അവർ സഞ്ചരിച്ചിരുന്ന കൊളംബിയ സ്പേസ് ഷട്ടിൽ അപകടത്തിൽപ്പെട്ടാണ് കൽപ്പന ചൗള മരണമടഞ്ഞത്. സംഭവം നടന്നത് US ൽ ആണെങ്കിലും അത് നോവിച്ചത് കോടിക്കണക്കിന് ഇന്ത്യൻ ഹൃദയങ്ങളെ കൂടിയാണ്. അന്നത്തെ കൽപ്പന ചൗളയുടെയും കൊളംബിയ എന്ന സ്പേസ് ഷട്ടിലിൻ്റെയും അവസാന നിമിഷങ്ങളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ആയിരത്തി 1995 കൽപ്പന ചൗള നാസയുടെ ബഹിരാകാശ ഗവേഷണ സംഘത്തിൽ അംഗമാവുന്നത്. 1997 November 19 നാസയുടെ STS-87 എന്ന ബഹിരാകാശ ദൗത്യത്തിൻ്റെ ഭാഗമായി കൊളംബിയ സ്പേസ് ഷട്ടിലിൽ 5 സഹപ്രവർത്തകരോടൊപ്പം കൽപ്പന ആദ്യ ബഹിരാകാശ യാത്ര നടത്തി. ആദ്യ യാത്രയിൽ 375 മണിക്കൂറോളമാണ് കൽപ്പന ചൗള ബഹിരാകാശത്ത് ചിലവഴിച്ചത്. ആ യാത്രയിൽ സംഭവിച്ച വീഴ്ചയ്ക്ക് കൽപ്പന ചൗള ഏറെക്കാലം പഴി കേൾക്കേണ്ടി വന്നുവെങ്കിലും നാസ നടത്തിയ വിശദമായ അന്വേഷണത്തിൽ സോഫ്റ്റ്വെയർ ഇന്റർഫേസിലെ പിഴവായിരുന്നു യഥാർത്ഥ വില്ലനെന്ന് കണ്ടെത്തുകയും കൽപ്പന ചൗളയെ കുറ്റവിമുക്തയാക്കുകയും ചെയ്തിരുന്നു. ബഹിരാകാശ യാത്രകളിൽ അനുഭവപ്പെടുന്ന ഭാരമില്ലായ്മയെ പറ്റിയുള്ള ഗവേഷണമായിരുന്നു STS-107 എന്ന രണ്ടാമത്തെ കൊളംബിയ ദൗത്യത്തിൻ്റെ ലക്ഷ്യം. കൽപ്പനയടക്കം 7 പേരായിരുന്നു ആ സംഘത്തിലുണ്ടായിരുന്നത്. 2 വർഷങ്ങളുടെ തയ്യാറെടുപ്പിന് ശേഷം 2001 January 16 കൊളംബിയ വിക്ഷേപിച്ചത്. ആദ്യത്തെ 80 സെക്കൻഡുകളിൽ ഒരു കുഴപ്പവുമില്ലാതെ പേടകം ആകാശത്തേക്ക് കുതിച്ചു. എന്നാൽ അതിനിടക്ക് വാഹനത്തിൻ്റെ ഇന്ധന ടാങ്കിനെ പൊതിഞ്ഞിരുന്ന പാളിയിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം അടർന്നു തെറിച്ച് വാഹനത്തിൻ്റെ ഇടത്തെ ചിറകിൽ വന്നിടിച്ചിരുന്നു. ഈയൊരു ചെറിയ സംഭവമാണ് ലോകത്തെ ഞെട്ടിച്ച വൻ ദുരന്തത്തിന് കാരണമായി മാറിയത്. ബഹിരാകാശ ശാസ്ത്രത്തിൽ ഒന്നും നിസ്സാരമല്ല. ഇതിൻ്റെ നേർസാക്ഷ്യമായിരുന്നു കൊളംബിയ ദുരന്തം. ഈ സംഭവം വിക്ഷേപണത്തിൽ തന്നെ വ്യക്തമായതായിരുന്നു. പക്ഷേ ഇത് പരിശോധിച്ച നാസ എഞ്ചിനീയർമാർക്കും വിദഗ്ധർക്കും സംഭവിച്ച തകരാറിൻ്റെ വ്യാപ്തിയോ രൂക്ഷതയോ മനസ്സിലാക്കാൻ കഴിയാതെ പോയി എന്നു മാത്രം. അതിനാൽ തന്നെ പരിഹാര നടപടികളൊന്നും നാസയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല. തുടർന്ന് 2 ആഴ്ചക്കാലം ബഹിരാകാശത്തെ ഭ്രമണപഥത്തിൽ കൊളംബിയ തുടർന്നുവെങ്കിലും അസ്വാഭാവികതകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. എന്നാൽ ഭൂമിയിലേക്കുള്ള തിരിച്ചിറക്കത്തിൽ ദുരന്തം ചിറകുവിരിച്ചു. വാഹനത്തിൻ്റെ ഇടത് ചിറകിൻ്റെ താപകവചത്തിന് കേടുപാടുകളുണ്ടായിരുന്നു. അന്തരീക്ഷത്തിലേക്കുള്ള തിരിച്ചിറക്കത്തിൽ സംഭവിച്ച ഉയർന്ന താപനിലയിൽ ചിറകിന് തീപിടിച്ച് കത്തിത്തുടങ്ങി. അപ്പോൾ ഭൂമിയിൽ നിന്ന് 2.5 ലക്ഷം അടി മുകളിൽ ശബ്ദവേഗത്തിൻ്റെ 23 ഇരട്ടിയിൽ സഞ്ചരിക്കുകയായിരുന്ന കൊളംബിയ തകർന്നു തുടങ്ങിയിരുന്നു. 9 മണിയോടെ ഷട്ടിലിൻ്റെ തകർന്ന ചെറിയ ഭാഗങ്ങൾ ടെക്സാസിലെ ലൂബോക്കിൽ പതിച്ചു. മിനിറ്റുകൾക്ക് ശേഷം കൊളംബിയ ഒരു അഗ്നിഗോളമായി മാറി. പ്രദേശവാസികൾ ഉയർന്ന സ്ഫോടന ശബ്ദവും പുകയും ആകാശത്ത് സംഭവിച്ചത് നേരിട്ടനുഭവിച്ചു. തകർന്ന കൊളംബിയയുടെ ഭാഗങ്ങൾ US ൽ 2000-ലധികം മേഖലകളിൽ വീണിരുന്നു. ഇവ തേടിപ്പോയ 2 പേരടങ്ങിയ ഹെലികോപ്റ്റർ സംഘം തിരച്ചിലിനിടെ കൊല്ലപ്പെട്ടത് മറ്റൊരു സംഭവം. 1981 കൊളംബിയ ദൗത്യത്തിൻ്റെ ആദ്യ പറക്കൽ സംഭവിച്ചത്. 2 പതിറ്റാണ്ടുകൾക്കിപ്പുറം ലോകത്തെ കണ്ണീരിലാഴ്ത്തി ദുരന്തപൂർണമായ പരിസമാപ്തി ആ ദൗത്യത്തിന് ലഭിച്ചു. നാസയുടെ നേരെ വലിയ വിമർശനമാണ് ഇത് ഉയർത്തിയത്. ഇടതു ചിറകിലെ അപകടത്തിൻ്റെ കാര്യം യാത്രികരെ അറിയിച്ച് വേണമെങ്കിൽ പരിഹാരമുണ്ടാക്കാമായിരുന്നുവെന്നും അതല്ലെങ്കിൽ കൊളംബിയ ദൗത്യത്തിനെ 2 ആഴ്ച കൂടി ബഹിരാകാശത്ത് നിർത്തിയ ശേഷം പിന്നീടുള്ള ദൗത്യമായ അറ്റ്ലാന്റസിൻ്റെ സഹായത്തോടെ അറ്റകുറ്റപ്പണി നടത്താനും നാസയ്ക്ക് അവസരമുണ്ടായിരുന്നുവെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. അന്ന് നാസ അത് ചെയ്തിരുന്നുവെങ്കിൽ കൽപ്പന ഉൾപ്പെടെ 7 പ്രഗത്ഭരായ ബഹിരാകാശ യാത്രികരെ നഷ്ടപ്പെടില്ലായിരുന്നെന്നും വിദഗ്ധർ പിൽക്കാലത്ത് ചൂണ്ടിക്കാട്ടിയിരുന്നു. കൊളംബിയ ദുരന്തം നടക്കുമ്പോൾ 40 വയസ്സായിരുന്നു കൽപ്പന ചൗളക്കുണ്ടായിരുന്നത്. ഹരിയാനയിലെ കർണാലിൽ ജനിച്ച കൽപ്പന ബിരുദം നേടിയത് പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ്. തുടർന്ന് US ലേക്ക് മാറിയ കൽപ്പന 1980s അവിടുത്തെ പൗരത്വം നേടി. 1988 കൊളറാഡോ സർവകലാശാലയിൽ നിന്ന് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ PhD നേടി. 1994 ബഹിരാകാശ യാത്രികൾക്കുള്ള പരിശീലനം കൽപ്പനയ്ക്ക് ലഭിച്ചത്. 1997 അന്നത്തെ ഒരു കൊളംബിയ ദൗത്യത്തിൽ ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തുകയും ചെയ്തു. ബഹിരാകാശ യാത്ര ഒരു വികാരമായിരുന്നു കൽപ്പനയ്ക്ക്. ചന്ദ്രനിൽ ഒരു കാലത്തെത്തണമെന്ന് കൽപ്പന ചൗള സ്വപ്നം കണ്ടിരുന്നു. എന്നാൽ ആ സ്വപ്നങ്ങളെല്ലാം ബാക്കി വെച്ച് 2ാം ദൗത്യത്തിൽ അനശ്വരതയിലേക്ക് മടങ്ങാനായിരുന്നു കൽപ്പനയുടെ വിധി. പിൽക്കാലത്ത് ഒട്ടേറെ മരണാനന്തര ബഹുമതികൾ അവരെ തേടിയെത്തിയിരുന്നു. US കോൺഗ്രസിന്റെ സ്പേസ് മെഡൽ ഓഫ് ഓണർ, നാസയുടെ സ്പേസ് ഫ്ലൈറ്റ് എന്നിവയൊക്കെ ഇതിലുൾപ്പെടും. കൽപ്പന ചൗളയോടുള്ള ആദര സൂചകമായി ഒരു ബഹിരാകാശ വാഹനത്തിന് അവരുടെ പേര് നാസ നൽകിയിരുന്നു. ഏതായാലും ലോകത്തെ നടുക്കിയ ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്.
അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോ വരുന്നതുവരെ ഗുഡ് ബൈ.